അമ്മേ അങ്ങനെ പറഞ്ഞാ പറ്റില്ല അമ്മയുടെ പൊന്നു മോനെ ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞാൽ അമ്മ കേക്കില്ലേ നോനോ ഫോണി പറയാൻ പറ്റില്ല അത്യാവശ്യമായിട്ട് അമ്മ വന്നേ പറ്റൂ അമ്മ അച്ഛനോട് എന്തെങ്കിലും ഒഴിവ് ഒഴിവ് പറയണം അമ്മ തന്നെ പോവാം പ്ലീസ് അമ്മേ എന്റെ പൊന്നമ്മയല്ലേ വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുന്നില്ല വേണ്ട വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട അമ്മ വന്നേ പറ്റൂ പ്ലീസ് രാജു ഈ കളി നല്ലതിനല്ല പറഞ്ഞേക്കാം താൻ തന്റെ പാട്ടിന് പോടോ ഈ കാര്യത്തിൽ ഇടപെടണ്ട ഞാൻ ഇടപെടുന്നില്ല പക്ഷെ ഞാൻ അമ്മയോടൊരു വാക്ക് പറഞ്ഞതിന്റെ പേരില അമ്മ പണം തന്നെ ഇങ്ങോട്ട് അയച്ചത് തന്റെ ഒരു വാക്കും കുന്തവും രാജു ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നത് ശരിയല്ല ഒന്നുമില്ലെങ്കിൽ താൻ ഒരു ഫിലിം പ്രൊഡ്യൂസർ അല്ലേ അതല്ലേ ചേട്ടാ ഞാനും പറയുന്നത് വെറും പ്രൊഡ്യൂസർ ആണെങ്കിൽ പോട്ടെ രാജു ഹീറോ ആയിട്ട് അഭിനയിക്കാൻ പോവല്ലേ ചേട്ടാ ആ പ്രേമരംഗം ഒന്ന് വായിച്ചാട്ടെ രാജു അതെങ്ങനെയാ അഭിനയിക്കാൻ പോകുന്നത് നമുക്ക് കാണാലോ താൻ തന്നെ അഭിനയിച്ചോ പ്രേമം തന്റെ സ്ഥിരം തൊഴിലല്ലേ പ്രേമം എന്റെ ഒരു ദൗർബല്യം തന്നെ പക്ഷെ അതുപോലെ ദൗർബല്യമുള്ള ഒരു പെണ്ണിനെ കണ്ടുകിട്ടണ്ടേ സ്നേഹിക്കാൻ കൊള്ളാവുന്ന എത്ര പെൺകുട്ടികൾ വേണം നിങ്ങൾ സിനിമാ രംഗത്തേക്ക് വരൂ ഞാൻ അതല്ലേ ചേട്ടാ ഈ പാട് വിടുന്നത് യോഗമുണ്ടെങ്കിൽ ഞാനും സിനിമാ രംഗത്ത് എത്തും കോടി കൂത്തു നീ ചൊറി കുത്തു അവന്റെ ഒരു ഗമ പുതിയ ആളുകൾ വന്നപ്പോ അവന് നമ്മളെ ഒന്നും ഒരു മൈൻഡില്ല ഏ താനും ചുമ്മാ ഇടോ അവിടെ ചേട്ടാ ആ കൊച്ചെങ്ങനെയുണ്ട് ഹേമമാലിന്യ ചെറുപ്പമായതുപോലെ അല്ലേ ഹേമമാലിന്യ ചേട്ടന് ഹേമമാലിന്യ പരിചയമുണ്ടോ ഇല്ല സൂപ്പർ സ്റ്റാർ ഹേമമാലിനിയെ എനിക്ക് പരിചയമില്ല മിസ്റ്റർ രാജു ഒരു 15 കൊല്ലത്തിന് മുമ്പ് മദ്രാസിൽ നിന്നും ബോംബെയിലേക്ക് വന്ന ഒരു വെളുത്ത കൊലുങ്ങനെയുള്ള പെൺകുട്ടിയെ എനിക്ക് നന്നായിട്ടറിയാം അവളുടെ പേരും ഹേമമാലിനി എന്നായിരുന്നു അതൊരു പഴയ കഥയാണ് നീണ്ട കഥ ആ കഥയൊന്ന് കേൾക്കട്ടെ ചേട്ടാ മിസ്റ്റർ ബാലു നമ്മൾ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ സ്റ്റോറി ഡിസ്കഷൻ ഈ കഥയോടെ കഴിഞ്ഞു മതി ഡിസ്കഷൻ അച്ഛാ ഞാനെന്ന് പ്രശസ്ത പ്രൊഡ്യൂസർ ഡയറക്ടർ ശങ്കർലാൽ ഘോഷിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അൻമോൽ ഖടി അനാർക്കലി അനുപമ ശങ്കർ ദാ കത്തി നിൽക്കുന്ന കാലം ചേട്ടൻ ഏത് കഥയാ പറയുന്നത് ഹേമമാലിനിയുടെ കഥ പറയാം ഞങ്ങളുടെ കമ്പനിയിലെ അക്കൗണ്ടന്റ് സാമിയാണ് അവളെ ബോംബെയിലേക്ക് കൊണ്ടുവന്നത് നന്നായി ഡാൻസ് ചെയ്യും അസലായി അഭിനയിക്കും പക്ഷേ ഹിന്ദി വശമില്ല നിങ്ങൾ കൊണ്ട് ഹിന്ദി കത്തിക്കൊടുങ്ങോ എന്ന് സാമി ഞാനവളെ ഹിന്ദി പഠിപ്പിച്ചു അയ്യോ ഹേമമാലിനെ ഹിന്ദി പഠിപ്പിച്ചത് ചേട്ടനാണോ എന്നിട്ട് എന്തുണ്ടായി എന്നിട്ട് എന്തുണ്ടാകാൻ ഒന്നും ഉണ്ടായില്ല ശങ്കർലാലിന്റെ കമ്പനി പൊട്ടി അല്ല അതിനുശേഷം ഹേമയെ കണ്ടിട്ടേ ഇല്ലേ എങ്ങനെ കാണാൻ അതിനുശേഷം ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നില്ലേ ടു ഡയറക്ട് യുവർ ഫിലിം ഏതായാലും നമ്മുടെ പടത്തിൽ ഹേമമാലിനി വേണം ചേട്ടൻ പറഞ്ഞാൽ കേൾക്കാതിരിക്കില്ലല്ലോ ഓക്കെ ഓക്കെ ഏതായാലും ഞാൻ ഈ കഥ എഴുതുന്നു പൂർത്തിയാക്കട്ടെ ടിൽ ദെൻ ഡോണ്ട് ഡിസ്റ്റർബ് മീ വി ഷാൽ ഫോർഗെറ്റ് അബൗട്ട് ഹീറോയിൻസ് നൗ നീ ആ തേനൊക്കെ അവന്മാർക്ക് കൊണ്ടുപോയി കൊടുത്തല്ലേ ഓ ലവ്ലി വെരി ഗുഡ് ഫോർ എ ട്രൈബൽ ക്യാരക്ടർ നിനക്ക് സിനിമയിൽ അഭിനയിക്കാം പിടി പിടിച്ചോടാ വിദേശിയ പിടിച്ചോ അവൻ കൊണ്ടുപോട്ട് ഇരി Oh my god, who is this bloody tribe? അങ്ങനെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം അവൻ നാട്ടിലേക്ക് മടങ്ങി വരിക അവന്റെ കാമുകി കാത്തു കാത്തിരുന്നു അവസാനം ഓ ലെറ്റ് മീ ഹാവ് എ സിഗരറ്റ് ഐ കാൻ വിത്ത്സ്റ്റാൻഡ് ബാലു അവസാനം അവൾ അടുത്ത വീട്ടിലെ ഗോവിന്ദനെ കല്യാണം കഴിച്ചു ആ ബന്ധത്തിൽ അവർക്ക് 4 കുട്ടികളുണ്ടായി അതും ഇരട്ട പ്രസവം അപ്പോഴാണ് ഈ പഴഞ്ചൻ കഥയൊന്നും ഇക്കാലത്ത് വിൽക്കില്ല ചേട്ടാ ചേട്ടാ കഥ നമുക്ക് വേറെ വിവരമുള്ള ആരെയും കൊണ്ട് എഴുതിപ്പിക്കാം ചേട്ടൻ തന്നെ സംവിധാനം ചെയ്തോ യെസ് അല്പം സെക്സും
വയലൻസും ഒക്കെ ആയിട്ട്. ഓക്കേ ഓക്കേ രാജു, സെക്സും വയലൻസും ഒക്കെ നല്ലതാണ്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, സെന്റിമെന്റ്സ് ആണ് എന്നും എപ്പോഴും എവിടെയും ആളുകളെ പിടിച്ചിരുത്തുന്നു, ഈവൻ ഇൻ ഹോളിവുഡ്. അതുകൊണ്ട് അവനിന്നും ഒറ്റക്ക് പുറത്തിറങ്ങി, ഇനി ബസ് കയറി പോകും, വൈകുന്നേരമേ തിരിച്ചു വരും. അങ്ങനെ അവിടെ ഇരിക്കണോ, ചുമ്മാ വായിൽ വെള്ളം ഒലിപ്പിച്ച് നടക്കാതെ. അല്ല, ഞാനിപ്പോ വരാം. ഈ ബാലുവിനെ സൂക്ഷിക്കണം, ഇവനെ പോലുള്ളവരാണ് സിനിമ രംഗം വഷളാക്കുന്നത്. രാജുവിന് ഇപ്പോഴും എന്നെ വിശ്വാസമില്ലേ? എന്താ വേണ്ടതെന്ന് എന്നോട് പറയൂ. ഇത് വെറുമൊരു സിനിമാക്കാരന്റെ വാക്കല്ല. പറയൂ, എന്റെ രാജുവിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്റെ കല്യാണം നടത്താൻ രണ്ടു മൂന്ന് കൊല്ലമായിട്ട് അച്ഛനും അമ്മയും ശ്രമിക്കുക. പെണ്ണൊക്കുമ്പോൾ പണമൊക്കെ ഇല്ല, പണം ഇഷ്ടം പോലെയുള്ളിടത്ത് പെണ്ണ് മഹാബോർ. ഇപ്പൊ ഞാനൊരു പെണ്ണിനെ കണ്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചാവും. കല്യാണം കഴിഞ്ഞ് ഞാൻ ഫാദറിൻ്റെ കയ്യിൽ നിന്നും 500,000 രൂപ വാങ്ങിക്കും, ചേട്ടനെ ഏൽപ്പിക്കും, എന്നിട്ട് നമ്മൾ സ്റ്റൈലായിട്ടൊരു സിനിമ എടുക്കും. വണ്ടർഫുൾ ഐഡിയ. പെണ്ണെവിടെയാണെന്ന് പറയൂ. പെണ്ണിനോടല്ല, പെണ്ണിന്റെ തന്തയോടാ സംസാരിക്കേണ്ടത്. അവളുടെ അപ്പൂപ്പനോട് സംസാരിക്കും. ദാറ്റ് ഈസ് ബോംബെ തരം. പെണ്ണേളാണെന്ന് പറയൂ. കം ഓൺ. ഈറ്റൂർ കോട്ടയിലെ പണിക്കർ സാറിന്റെ മകൾ പ്രിയ. വിവരങ്ങളൊക്കെ ഞാൻ തിരക്കി. ഒറ്റ മകളാ, ഇഷ്ടം പോലെ പണവും ഉണ്ട്. അമ്പടാ വീര, അതാണ് ഈ കറക്കത്തിന്റെ രഹസ്യം അല്ലേ? ശരിയാക്ക, ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഏറ്റു. ഏതാടാ ഈ പയ്യൻ ഒരു അമിതാഭ് ബച്ചൻ സ്റ്റൈലിൽ? എനിക്ക് മനസ്സിലായി. ആരാ? എന്റെ ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളും ചേട്ടാ കണ്ണിലെടുത്ത്. ചേട്ടാ കണ്ണിൽ മാറ്റിവെക്ക് ചേട്ടാ. എന്താ? ഒരു പുതിയ സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു ചേട്ടൻ, അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് എനിക്കറിയണം. ചെൽമി ചെൽമി. അതായത് വില്ലൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. കറുത്ത കണ്ണാടി, കൗബോയ് വേഷം, അംജദ് ഖാന്റെ എക്സ്പ്രഷൻ. വില്ലനാണോ? വിഷമിക്കണ്ട, എത്രയോ വില്ലന്മാരെ ചെങ്കുത്തായ പാറക്കെട്ടിന്റെ ഒത്ത മുകളിൽ വെച്ച് ഈ കൈകൊണ്ട് ഞാൻ 200 അടി താഴെയുള്ള കടലിലേക്ക് തള്ളിയിട്ടുണ്ടെന്ന് അറിയാമോ മിസ്റ്റർ ബാലുവിന്? ചേട്ടന് സ്റ്റണ്ടും അറിയാമോ? സ്റ്റണ്ടല്ല, പിന്നെ ഡമ്മി, വെറും ഡമ്മി. എന്ന് വെച്ചാ പറയാം. ലെറ്റ് മീ ഹാവ് എ ഡ്രിങ്ക്. വില്ലന്റെ അതേ രൂപത്തിൽ വക്കോൾ കൊണ്ടുണ്ടാക്കുന്ന ഡമ്മി. ആ ഇതാണ് ഡമ്മി. അതേ കോട്ട, അതേ കണ്ണാടി, അതേ തൊപ്പി. എന്നിട്ട് ആ വീഴ്ച ക്യാമറയിൽ ഒപ്പിയെടുക്കുക. ഓക്കെ, വണ്ടർഫുൾ ഷോട്ട്, ഇസ്ന്റ് ഇറ്റ്? എന്താ ചേട്ടാ കത്തിൽ? ചേട്ടൻ നല്ലത് വിഷമിക്കുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല അസുഖം കിട്ടോ? ആർക്കും അസുഖമൊന്നുമില്ല ബാലു. പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നു. എന്തായാലും തുറന്നു പറയണ്ട ചേട്ടാ. എന്റെ ബാലു, നമ്മളിവിടെ മദ്യവും തന്തൂരി ചിക്കനും കഴിച്ചു രസിക്കുന്നു. അവിടെ കഷ്ടം. അവിടെ എന്താണ് ചേട്ടാ വല്ല അത്യാവശ്യം സംഭവിച്ചത്? മൈ വൈഫ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യയും 4 കുട്ടികൾ. ഭാര്യയുടെ അമ്മ മദറില്ല. ഏതാ കാര്യം? ഞാനത് എങ്ങനെ തുറന്നു പറയും? എന്നോട് പറയാൻ നിർബന്ധിക്കരുത് മിസ്റ്റർ ബാലു. ഐ കോണ്ട് എക്സ്പോസ് ഇറ്റ്. എന്നെ അത്രക്കും വിശ്വാസമില്ലേ? ചേട്ടൻ എന്നോട് എന്തും തുറന്നു പറയാം. നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? കേൾക്കേണ്ടയാൾ കേൾക്കാൻ തയ്യാറാകണ്ടേ മിസ്റ്റർ ബാലു? അതാരാ? രാജുവോ? രാജുവിനോട് പറയേണ്ടതെല്ലാം ചേട്ടൻ എന്നോട് പറ.
ഞാൻ പറയുന്നതിനപ്പുറം രാജു ഒന്നും ചെയ്തില്ല ചേട്ടാ. തീർച്ചയാണോ? തീർച്ച. എന്നാ കേട്ടോ, എന്റെ കുടുംബം കൊടും പട്ടിണിയിലാണ്. ഇത് വായിച്ചു നോക്കൂ പ്ലീസ്. ഞാൻ എന്റെ നാല് പിള്ളേരും പട്ടിണി കൊടുക്കുകയാണ്. അയ്യോ ചേട്ടാ, നമ്മൾ 1000 രൂപ മണിവാടായിട്ട് 10 ദിവസമല്ലായുള്ളൂ. 1000 രൂപ? ഞാനും എന്റെ കുടുംബവും ബോംബെയിൽ എങ്ങനെയാണ് ജീവിച്ചതെന്ന് എനിക്കറിയില്ല. ഇറ്റ് വാസ് ഇൻ എ റോയൽ സ്റ്റൈൽ ഫ്ളാറ്റ് നമ്പർ 3, നരിമൺ പോയിന്റ്, ബോംബെ 1. രാജു, എന്റെ വീട്ടിൽ നിന്ന് കത്ത് വന്നിരുന്നു. എനിക്ക് 1000 രൂപ വേണം, ഇന്ന് തന്നെ ടീം അയക്കണം. എന്റെ കാശൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. കുടുംബത്തെ പട്ടിണിക്ക് സിനിമ ഉണ്ടാക്കാൻ എന്നെ കിട്ടില്ല. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. എന്തോ വഴി ഉണ്ടാക്കാൻ തന്റെ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ പറഞ്ഞത് അതിനപ്പുറവും ചിലവായി കഴിഞ്ഞു. ഇതേവരെ കഥ പോലും പൂർത്തിയായില്ല. ഇനി ഒരു ചില്ല് കാശ് പോലും വീട്ടിൽ നിന്ന് കിട്ടില്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ പിള്ളേര് കളിയല്ലേ. കഴിവില്ലാത്തവൻ അതിനിറങ്ങി തിരിക്കരുത്. യു അഡ്മിറ്റ് യുവർ ഇൻകേപ്പബിലിറ്റി. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ ചൂടാകാതെ നമ്മൾ നല്ലൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതാ. എങ്ങനെയെങ്കിലും അത് പൂർത്തിയാക്കാനല്ലേ നോക്കേണ്ടത്. നമുക്ക് ഇത് ഇവിടെ അങ്ങ് നിർത്താം, അതാ നല്ലത്. താൻ എന്നെ ഇങ്ങനെ അവമാനിക്കരുതായിരുന്നു. ഞാൻ ബോംബെയിൽ തന്നേക്കാൾ വലിയ കൊടികെട്ടിയ പ്രൊഡ്യൂസർമാരെ കണ്ടിട്ടുള്ളവനാണ്. മനോജ് കുമാർ, യാഷ്ടപ്ര, രമേശ് സിപ്പി, അവരാരും എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടില്ല. പാക്ക് ആപ്പ്. അയ്യോ ചേട്ടാ, ചതിക്കല്ലേ രാജു. മാറി നിൽക്ക, അല്ലെങ്കിൽ സിനിമയ്ക്കുള്ള സിനിമ കാണിക്കും. രാജു, ഞാൻ പോകുന്നു. തനിക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാം അടിച്ചാൽ മതി. നരിമൺ പോയിന്റ്, ഫ്ലാറ്റ് നമ്പർ 3, ബോംബെ 1. ബൈ.